ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഏഴ് പോയിന്റ് പൂജ്യം നാല് കോടി രൂപയാണ് വിവിധ ബാങ്കുകളിലായി ഗുരുവായൂരപ്പനുള്ള നിക്ഷേപം ആസ്തി സംബന്ധിച്ച കണക്കുകൾ പുറത്തുവിട്ടിരിക്കുകയാണ് അധികൃതർ ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് പോയിന്റ് പൂജ്യം അഞ്ച് ഏക്കർ സ്ഥലവും സ്വന്തമായുണ്ട് എറണാകുളത്തെ പ്രോപ്പർ ചാനൽ എന്ന സംഘടനയുടെ പ്രസിഡന്റ് എം കെ ഹരിദാസാണ് ദേവസ്വത്തിന്റെ ആസ്തി അറിയാൻ വിവരാവകാശ അപേക്ഷ നൽകിയത് ഇതിന് മറുപടിയായാണ് ഗുരുവായൂർ ദേവസ്വം തങ്ങളുടെ സ്വത്ത് വിവരം വെളിപ്പെടുത്തിയത് അതേസമയം വഴിപാടായും കാണിക്കയുമായും ലഭിച്ച രത്നം സ്വർണം വെള്ളി എന്നിവയുടെ മൂല്യം എത്ര എന്ന കാര്യം പുറത്തുവിട്ടിട്ടില്ല സുരക്ഷാ കാരണങ്ങളാലാണ് വെളിപ്പെടുത്താത്തത് എന്നാണ് ഗുരുവായൂർ ദേവസ്വം കോടതിയിൽ വ്യക്തമാക്കിയത് എന്നാൽ ഇതിനെതിരെ എം കെ ഹരിദാസ് അപ്പീൽ നൽകി അതിനിടെ രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊൻപത് കാലഘട്ടത്തിൽ വെള്ളപ്പൊക്ക ദുരന്തത്തിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഗുരുവായൂർ ദേവസ്വം നൽകിയ പത്ത് കോടി രൂപ തിരികെ നൽകണമെന്ന ഹൈക്കോടതി ഉത്തരവ് ഇതുവരെ പാലിക്കപ്പെട്ടിട്ടില്ല എന്ന് ദേവസ്വം അറിയിച്ചു ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭക്തർ നൽകുന്ന പണം അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കായി മാത്രമേ വിനിയോഗിക്കാവൂ എന്ന് വിലയിരുത്തിയായിരുന്നു ഹൈക്കോടതി ഫുൾ ബെഞ്ച് അന്ന് ഉത്തരവിട്ടത് എന്നാൽ ഈ പണം സർക്കാർ ഇതുവരെ തിരികെ നൽകിയിട്ടില്ല ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ സന്ദർശിക്കൂ ഡു ഡബ്ല്